ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. പരിചയക്കാരുടെയും സമുദായ നേതാക്കളുടെയും ഒക്കെ വീടുകളിലെത്തി പരിചയം പുതുക്കുകയാണ് അദ്ദേഹം. 100-ാം വയസ്സിലും ഹിമാലയ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലാണ് രാവിലെ രാജാജി മാത്യു തോമസ് ആദ്യം എത്തിയത്. തൃശൂരിലെ ചുറുചുറുക്കുള്ള മുതിർന്ന പൗരനിൽ നിന്നും അനുഗ്രഹം തേടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. വഴിയിൽ സ്ഥാനാർത്ഥിയെ കണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുശലം ചോദിക്കാനെത്തി. തുടർന്ന് പൗരസ്ത്യ കൽതായ സുറിയാനി സഭാ ബിഷപ്പ് മാർ അപ്രയം തിരുമേനിക്കൊപ്പം കുറച്ചുനേരം. സ്ഥാനാർത്ഥിക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഇതിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും തൃശ്ശൂർകാർക്ക് സന്തോഷമുള്ള ഒന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ MP ആയിട്ട് വന്ന് എല്ലാം നമുക്ക് നന്മകൾ ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്ത കൂട്ടുകാരൻ ജയരാജ് വാര്യരുടെ വീട്ടിലേക്ക്. ഇപ്പം നമ്മുടെ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് പോകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ രാജാജി മാത്യു തോമസ്. കാരണം രാജാജി മാത്യു തോമസിൻ്റെ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. പിന്നെ മാത്രമല്ല ഭാഷ. CPI പ്രവർത്തകർക്കും മകൻ ചില്ലോക് തോമസ് അച്യുതനുമൊപ്പമാണ് രാജാജി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.